കൂപകരങ്ങളോടെ ഒട്ടുകൂത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരുന്ന ദിവ്യകാരുണീശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ മോളെ മോളെ ഇയാൾ താരയിലേക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ കുടുംബത്തിലേക്ക് നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിൻ്റെ പ്രതീക്ഷകളിലേക്ക് നിൻ്റെ ആകുലതകളിലേക്ക് നിൻ്റെ ആശങ്കകളിലേക്ക് നിൻ്റെ അസ്വസ്ഥതകളിലേക്കെല്ലാം ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനത്തോട് ചേർന്ന് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്നേഹത്തോടെ സ്വീകരിക്കാം. ഇരിക്കുന്ന ഈശോയെ കണ്ട് ഗുരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈശോ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ സ്വന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ മുട്ടുമിൽ നിന്നോ ഒക്കെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രാർത്ഥിക്കുക, ഈ ദൈവസാന്നിധ്യത്തിൽ നിങ്ങളെ സമർപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്നിനും ഈ സാന്നിധ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന അത്രമാത്രം ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇത് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് ചലിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവേ, ഇനിയും എന്നിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. കർത്താവ്, ഇനിയും എന്നിൽ വീണ്ടെടുക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ മേഖലകളുണ്ട്. ഇതെല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ. പക്ഷെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തെ വിളിക്കുന്നവരാകാം നമ്മൾ. എല്ലാ ജീവിതത്തിൻ്റെ ദിവസങ്ങളിലും നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷേ ഹൃദയത്തിൽ ഇനിയും
കർത്താവിന് ഇടം കൊടുക്കാത്ത ദൈവസ്നേഹം കടന്നു ചെല്ലാൻ നമ്മൾ അനുവദിക്കാത്ത ചില ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടാകാം. ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു, ജീവിതം നിന്റെ മുമ്പിൽ തുറന്നിടുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ പ്രതീക്ഷകളെ എല്ലാം വിശുദ്ധ നിന്റെ മുമ്പിൽ വെക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം നിന്റെ ആഗ്രഹത്തിന് കർത്താവേ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നിമിഷങ്ങളിൽ അവനെ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ ഹിതം, നിന്റെ സാന്നിധ്യം, നിന്റെ ഇഷ്ടം ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറൂക്കിന്റെ പുസ്തകം 3:1 വചനങ്ങളിൽ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ഒരു ദുഃഖിതന്റെ പ്രാർത്ഥനയും ഭാരപ്പെട്ടിരിക്കുന്നവന്റെ നിലവിളിയുമാണ്. പറയാണ്, സർവശക്തനായ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു. അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയാണ്, ഇതാണ് എന്റെ അവസ്ഥ. എന്താ അവസ്ഥ? എന്റെ ആത്മാവ് തളർന്നിരിക്കുന്നു, എന്റെ ഹൃദയം ഇത് ഭാരപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരാത്മാവും ഭാരപ്പെട്ടിരിക്കുന്ന അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ദൈവമേ നിന്റെ മുമ്പിൽ എന്താ പറയുന്നത്? മക്കളെ, നമ്മുടെ അവസ്ഥകളെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ചും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്തും പ്രാർത്ഥിക്കേണ്ട സമയം. പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ദൈവമേ ഇതാണ് എന്റെ അവസ്ഥ. സർവശക്തനായ ദൈവമേ, ഇസ്രായേലിന്റെ രാജാവേ, എന്റെ അവസ്ഥ നിനക്കറിയാലോ. ഞാൻ കടന്നുപോകുന്ന എന്റെ ജീവിതത്തിന്റെ ഭാരം നീ കാണുന്നുണ്ടല്ലോ. എന്റെ ദുഃഖിതമായിരിക്കുന്ന ആത്മാവ് നീ കാണുന്നുണ്ടല്ലോ ഈശോയെ. എന്റെ രോഗം പേർന്ന ഈ ശരീരം നീ കാണുന്നുണ്ടല്ലോ. എന്റെ തളർന്നിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥ ഈശോയെ നിനക്കറിയാലോ. നിനക്ക് മാത്രമല്ലേ അറിയൂ ഞാൻ കടന്നുപോകുന്ന ഈ അവസ്ഥ. പലരോടും പറയാൻ ആഗ്രഹിച്ചിട്ടും പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടും ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ കടന്നുപോകുന്ന, എന്റെ മനസ്സ് കടന്നുപോകുന്ന, എന്റെ ചിന്തകൾ കടന്നുപോകുന്ന, എന്റെ ശരീരത്തിന്റെ രോഗത്തിന്റെ വേദനകളും അസ്വസ്ഥതകളും ഒക്കെ എന്നിൽ സമ്മാനിക്കുന്ന ഈ അവസ്ഥകൾ ദൈവമേ ആരും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവ്. അതുകൊണ്ട് ഇതാ നിന്റെ മുമ്പിൽ ഞാൻ നിലവിളിക്കുന്നു, നിന്നോടായി എന്റെ വേദനകൾ പങ്കുവെക്കുന്നു, നിന്നോടായി എന്റെ സങ്കടങ്ങൾ ഇതാ ഈശോയെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ എന്നെ കാണാതെ പോകരുതേ. കുട്ടിച്ചെറുക്കുന്ന കേട്ടെ, കർത്താവേ നീ എന്നെ ശ്രവിക്കണമേ എന്നാ പറയുന്നത്. കർത്താവേ നീ എങ്കിലും എന്നെ ഒന്ന് കേൾക്കണമേ എന്ന്. കർത്താവേ കരുണ തോന്നണമേ. ഈശോയെ ഞങ്ങൾ നിന്റെ മുമ്പിൽ പാപം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ദൈവമേ നീ ഞങ്ങൾ ഉപേക്ഷിച്ചതിന്, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞതിന്, നീ ഞങ്ങളിൽ നിന്നും മുഖം മറച്ചു പിടിച്ചതിന് കാരണം ഞങ്ങളുടെ പാപമാണെങ്കിൽ ദൈവമേ ഇതാ പാപത്തെയോർത്ത് നിലവിളിക്കുന്നു, പാപത്തെയോർത്ത് അനുതപിക്കുന്നു. ഈശോയേ കരുണ കാണിക്കണമേ. കർത്താവേ നീ ഞങ്ങളെ ശ്രവിക്കണമേ. കർത്താവേ കരുണിവാനായ ദൈവമേ, ഇതാ ഞങ്ങളുടെ ഒക്കെ ഉള്ളം വിങ്ങുന്നുണ്ട്, മനസ്സ് വല്ലാതെ കണ്ട് ഭാരപ്പെടുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നത്, വലിയ പ്രത്യാശയോടെയാ ഈ നിമിഷങ്ങളിൽ നിന്നെ വിളിക്കുന്നത്. ഞങ്ങളുടെ ശരീരം തളർന്നു, ആത്മാവ് ദുഃഖിച്ച അവസ്ഥയിലാണ്, മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകളുണ്ടെങ്കിലും ദൈവമേ ഈ പ്രശ്നങ്ങളൊക്കെ നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലോകത്തെ ജയിച്ച കർത്താവേ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. മരണത്തെ ജയിച്ച കർത്താവേ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചെങ്കടലിനെ വിഭജിച്ച കർത്താവേ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. കല്ലുകളെ അപ്പമാക്കാൻ കരുത്തുള്ള കർത്താവേ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റാൻ കഴിവുള്ളവരായ കർത്താവേ നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഈശോയേ ഞങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ നടുവിലും നിനക്കിറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമല്ലോ. ഞങ്ങളുടെ ഇല്ലായ്മകളുടെയും ഞങ്ങളുടെ നഷ്ടങ്ങളുടെയും ഞങ്ങളുടെ നൊമ്പരങ്ങളുടെയും ഒക്കെ ജീവിതാനുഭവങ്ങളിലേക്ക് കർത്താവേ കടന്നു വരാൻ നിനക്ക് പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ നിന്നെ വിളിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ നീ ഞങ്ങളുടെ വിഷമവും വേദനയൊക്കെ ഒന്ന് കാണാതെ പോകരുത്. ഈശോയെ ഞങ്ങളുടെ പാപമാണ് ഈ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചെങ്കിൽ കർത്താവ് അനുതാപത്തോടെ നിന്നെ വിളിക്കുന്നു. ഈശോയെ അനുതപിക്കാൻ തീരുമാനമെടുത്ത് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ നിലവിളിക്ക് നീ ഉത്തരം തരണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ ഈ നിമിഷം ഏറ്റെടുക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങളെ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് നിന്നിട്ട് കർത്താവിനെ നോക്കിക്കേ ഇതാ നിന്നെ കണ്ണ് തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവികൾ ധാരയിലുണ്ട് നിന്നെ സ്നേഹത്തോടെ കാണുന്ന കർത്താവികൾ ധാരയിലുണ്ട് നിലവിളിക്കുന്നത് ഈ കർത്താവിൻ്റെ മുമ്പിലാണ് നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ ദൈവത്തിൻ്റെ മുമ്പിലല്ലേ നീ നിലവിളിക്കുന്നത് ആ നിലവിളി നിന്റെ ദൈവം കേൾക്കാതെ പോകുമോ ഒരു കുഞ്ഞു കരയുന്നത് കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ സ്വന്തം അപ്പനും അമ്മയും ഓടിച്ചെല്ലാതിരിക്കോ എങ്കിൽ ഇതാ മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയില്ലേ പിതാവിൻ്റെ സ്നേഹമാണല്ലോ യൽത്താരയിൽ നമുക്കായി ജ്വലിച്ചു നിൽക്കുന്നത് ആ സ്നേഹം നമ്മളെ ചേർത്ത് പിടിക്കാതിരിക്കോ ആ സ്നേഹം നമ്മളെ മാറോട് ചേർത്ത് പിടിക്കാതിരിക്കോ വിശ്വസിക്കേ ആ സ്നേഹം ഇതാ യൽത്താര വിട്ട് നിന്നിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ഈ സ്നേഹം നിന്നെ തലോടുന്ന സമയമാണ് ഈ സ്നേഹം നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ് ഈ സാന്നിധ്യം നിന്റെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് തളർന്ന സ്ഥലത്തിൽ ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഈശോ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 യേശുവേ ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന 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 ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഒന്നുമില്ലായ്മയിൽ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാ കർത്താവേ നീ ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നടത്തിയ പടികളെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ഇതുപോലെ ഭാരപ്പെട്ട ജീവിതത്തിന്റെ ഇന്നലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ സങ്കടപ്പെട്ട ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയതും ആരും മനസ്സിലാക്കാതെ പോയതും ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ ഞങ്ങൾ ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഇന്നലകൾ ഞങ്ങൾക്ക് പറയാനുണ്ട് പക്ഷെ കർത്താവേ ഈ നിമിഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ നിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളായിരുന്നല്ലോ നിൻ്റെ കരുതലിൻ്റെ വഴികളായിരുന്നല്ലോ നിൻ്റെ അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ വഴികളായിരുന്നെന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ അതുപോലെ നീ ഞങ്ങളെ വഴി നടത്തി അതുപോലെ നീ ഞങ്ങളെ കൈപിടിച്ചു അതുപോലെ നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണല്ലോ തമ്പുരാൻ ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഇന്ന് നിന്റെ സ്നേഹം പ്രഘോഷിക്കാനും നിന്റെ സാന്നിധ്യം ഏറ്റുപറയാനും നിന്നെ ആരാധിക്കാനൊക്കെ ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ ആയിരിക്കാൻ പറ്റിയത് ഈശോയെ നിന്റെ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണല്ലോ ഇന്നലകളിൽ നീ ഞങ്ങൾക്ക് വേദനകളും സങ്കടങ്ങളും ഒക്കെ സമ്മാനിച്ചപ്പോൾ കർത്താവേ അത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കാണെന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഇന്നലകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ നിമിഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തിനാണ് നീ അത് അനുവദിച്ചതെന്ന് എന്തിനാണ് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോയതെന്ന് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ വല്ലാത്ത ഭാരവും അസ്വസ്ഥതകളും പരാജയവും നഷ്ടവും ഒക്കെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കർത്താവേ കർത്താവേ നിന്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണം എപ്പോഴും നിന്നെ ആരാധിക്കാൻ എപ്പോഴും നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ.
പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം അതിന്റെ 20 തിരുവചനം ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും, മോളെ മോനെ, നിന്റെ കർത്താവ് നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. വലിയൊരു പ്രത്യാശ തരുന്ന വചനമല്ലേ? ക്ലേശത്തിന്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് എന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് അറിയുന്നതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, പ്രത്യാശ? നമ്മുടെ ഏറ്റവും വലിയ സങ്കടവും ഭാരം എന്നാ? നമ്മൾ കടന്നു പോകുന്ന ക്ലേശവും നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടും ആരും മനസ്സിലാക്കുന്നില്ല. ആരുമില്ല എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ, ആരുമില്ല എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ, ആരുമില്ല എന്നെ ഒന്ന് മനസ്സിലാക്കാൻ. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാരവും സങ്കടവും നൊമ്പരവും ഒക്കെ? അവിടെയാണെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. ഇത് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഇത് വെളിപ്പെട്ട് കിട്ടിയ ദൈവസ്നേഹമാണ്, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് കിട്ടിയ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, വിശ്വസിക്കേ, നിന്റെ ജീവിതത്തിലും ദൈവസ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവീക സ്വഭാവത്തിൻ്റെയും ദൈവീക നന്മകളുടെ ഒക്കെ ഒരു വെളിപ്പെടുത്തലുകൾ ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിലും ദൈവത്തിന് അനുവദിക്കാൻ പറ്റും. കർത്താവേ, ഈ മക്കളുടെ വേദനകൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ സങ്കടങ്ങൾ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ കഷ്ടപ്പാടും ഇവിടെ അലച്ചിലുകളും ഇവിടെ നൊമ്പരങ്ങളൊക്കെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈശോ, നീ മക്കളിൽ നീ ഇടപെടണമേന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ കരങ്ങൾ രണ്ടു മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കിക്ക. വളരെ ശാന്തമായി ഹൃദയം കൊണ്ട് നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളൊക്കെ ഈശോയോട് ഇറക്കി വെച്ച് പറ. നിന്റെ കഷ്ടതയുടെയും നിന്റെ കഷ്ടപ്പാടിൻ്റെയും നിന്റെ ക്ലേശത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ പറയാൻ, ഇല്ലേ? പങ്കുവയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളില്ലേ ഈശോയോട്? അതാ നിന്റെ കർത്താവ് നിന്റെ കൺമുമ്പിൽ, നിന്റെ കയ്യെത്തും ദൂരത്ത്, നിൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് നിന്റെ കർത്താവ് ഉണ്ടല്ലോ എല്ലാവരും പറഞ്ഞു തന്നു ഈശോയോട്. ഈശോ പറ, അച്ഛാ, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആരോടൊന്നും പറയാനില്ല, ആരോടൊന്നും പങ്കുവയ്ക്കാനില്ല, കാരണം ആരും കേൾക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാ ആരും കേൾക്കാനില്ലാത്തപ്പോഴും നിന്നെ കേൾക്കാൻ കഴിയുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട്. ഈ കർത്താവിനോടാ നീ പറയേണ്ടത്, ഈശോയോടാ നിന്റെ ക്ലേശത്തിൻ്റെ കണക്ക് പറയേണ്ടത്, നിന്റെ സങ്കടങ്ങളുടെ, നിന്റെ കണ്ണുനീരിൻ്റെ, നിന്റെ നഷ്ടത്തിൻ്റെ, നിന്റെ പരാജയത്തിൻ്റെ, നിന്റെ മുറിവേറ്റോർമ്മകളുടെ, നിന്റെ തിക്താനുഭവങ്ങളുടെ ഒക്കെ കണക്ക് പുസ്തകങ്ങൾ തമ്പുരാൻ മുമ്പിൽ ഇറക്കി വയ്ക്കുക. ഈശോയെ, നീ എന്നെ സ്പർശിക്കാൻ പറ.
കർത്താവ് നീ എന്നൊന്ന് തൊടാൻ പറ. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ. നീ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും ഇറക്കി വയ്ക്കുന്ന നിമിഷങ്ങളായിട്ടത് മാറട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ആത്മീയവും ഭൗതികവുമായ സംഘർഷങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇറക്കി വയ്ക്കുന്ന നിമിഷങ്ങളായിട്ടത് മാറണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന നിമിഷങ്ങൾ നമ്മളറിയാതെ നമ്മളിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുന്ന നിമിഷമാണ്. നമ്മളറിയാതെ നമ്മളിൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് മക്കളെ നമ്മളിപ്പോൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ വലയം ചെയ്ത് പിടിച്ചിരിക്കുന്നത്. ആ വലയത്തിലാണ് നമ്മൾ. ഈശോയെ പറഞ്ഞോ, ഈശോട് പറഞ്ഞോ, അച്ഛനോടും സിസ്റ്ററിനോടും അപ്പനോടും അമ്മയോടും ഒക്കെ പറയുന്നത് പോലെ തന്നെ എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഈശോട് പറ. ഈശോട് പറ, ഈശോയെ നീ എന്നെ കേൾക്കണമേ, ഈശോയെ നീ എൻ്റെ വിഷമത്തിലേക്ക് വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് തടസ്സങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് പ്രതിസന്ധികളിലേക്ക് വരുമാന മാർഗങ്ങളിലേക്ക് ഒക്കെ നീ ഇറങ്ങി വരാൻ പറ. കർത്താവിനെ വിളിച്ചോ, ഈശോയുടെ പ്രാണ, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യം എന്നിൽ ചൊരിയേണമേ, കാരുണ്യം എന്നിൽ ചൊരിയേണമേ. വിശ്വം കാക്കുന്ന നാദ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാദ ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യേശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോ തന്നെ നമ്മളെ ആശീർവദിക്കുമ്പോൾ ഏത് വിഷയമാണോ കുറേ നാളുകളായിട്ട് നിങ്ങളെ അങ്ങോട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്, മാനുഷികമായ ബുദ്ധിയും പരിശ്രമവും അധ്വാനവും ഒക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഈശോ കൊടുക്കുക. മനുഷ്യർക്ക് അസാധ്യമെന്ന് വിധി എഴുതിയ ജീവിതത്തിൻ്റെ ചില മേഖലകളില്ലേ, അത് കർത്താവിന് സാധ്യമാക്കി തരാൻ പറ്റും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിലുകളെല്ലാം കർത്താവിന് തുറന്നു തരാൻ പറ്റും. കർത്താവിന് തുറന്നു തരാൻ പറ്റാത്ത ഒരു വാതിലുമില്ല. അടഞ്ഞുകിടക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. ആ കർത്താവിൻ്റെ ആശീർവാദമാണ് മോളെ മോനെ നീ സ്വീകരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ഇരുകരങ്ങളിങ്ങനെ തുറന്നു പിടിക്കാം, യാചനയോടെ പിടിക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഈശോയിൽ നിന്ന് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിനക്ക് വേണ്ടത്? ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ ഈ ദിവസം എന്തെല്ലാം കാര്യങ്ങളുടെ മീതയാണോ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്ത്. മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ? ജീവിത പങ്കാളിയാണോ നിന്റെ സങ്കടത്തിൻ്റെ കാരണം? നിന്റെ ജോലിയാണോ, നിന്റെ പരീക്ഷകളാണോ, നിന്റെ പഠന മേഖലകളാണോ, നിന്റെ യാത്രകളാണോ, എന്താണ് നിന്റെ ഈ സങ്കടത്തിൻ്റെ അസ്വസ്ഥതയുടെ കാരണം? ഈശോയുടെ മുമ്പിൽ തുറന്നു വയ്ക്കേ. കർത്താവ് ആശീർവദിക്കട്ടെ ആ വിഷയത്തെ. കർത്താവ് ആശീർവദിച്ചാൽ നിശ്ചയമായിട്ടും ആ വിഷയം കർത്താവ് എടുത്തു, പിന്നെ അത്ഭുതം സംഭവിക്കും. യേശു തൻ്റെ കരങ്ങളിൽ അഞ്ചപ്പവും രണ്ടു മീനും എടുത്ത് ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ അത് അയ്യായിരങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറി, അത് സമൃദ്ധിയായിട്ട് മാറി എന്നല്ലേ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മോളെ മോനെ വിശ്വസിക്ക്, ഇതാ കർത്താവ് നിന്റെ ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ കരങ്ങളിൽ എടുത്ത് ആശീർവദിക്കാൻ പോകുന്ന സമയം.
നീ കരങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയ സമൃദ്ധിയായിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാറ്റപ്പെടാൻ പോകുന്ന സമയം. ആ പ്രതീക്ഷയോടെ, ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങയ്ക്കാരാധന.